ഹായ് ഗൈസ്, എല്ലാവർക്കും വൈ കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ നമ്മുടെ മീൻകുളമാണ്. നമ്മുടെ മീൻകുളം നമ്മൾ വൃത്തിയാക്കി പുതിയ പോലെ ആക്കി നമ്മൾ കുറേ മീനുകളെ അതിനകത്തേക്ക് ഇടാൻ പോകണം കേട്ടോ. ഈ മീൻകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര വർഷത്തെ, ഒരു 5-6 വർഷത്തെ പഴക്കമുള്ള മീൻകുളമാണ് കേട്ടോ അത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം ക്ലാസ്സിലൊക്കെ എനിക്ക് പഠിക്കുമ്പോൾ എനിക്കൊരു പൂതിയായിരുന്നു മീൻകുളം വേണമെന്ന്. അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കുത്തിയിട്ട് സെറ്റാക്കിയ മീൻകുളമാണിത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ മീനുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. ഇതിൽ നമുക്ക് ആമ്പലൊക്കെ കാണാനുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മീൻകുളം ഫുള്ള് വൃത്തിയാക്കി ഇതിനകത്തോട്ട് പുതിയ കുറച്ച് മീനുകൾ നമ്മൾ ഇടാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളപ്പോൾ പണി തുടങ്ങിയിട്ടാണ്. നമ്മുടെ അന്യനാണ് മീനിൻ്റെ വെള്ളം വറ്റിക്കാനായിട്ട് ഇറങ്ങിയിരിക്കണേ. അപ്പോൾ ദേ അവൻ ബക്കറ്റൊക്കെ എടുത്ത് ഇതേ കുളത്തിലെ മീന് ഉള്ള വല്ല മീൻ അതിനകത്ത് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ വല്ല മീൻ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇതായത് അവൻ വെള്ളം മുക്കി അപ്പുറത്തേക്ക് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ പണി തുടങ്ങാണ്ട. നമ്മൾ ഓരോ ഇതായിട്ട് നമ്മൾ നോക്കി വല്ല മീനുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി വൃത്തിയാക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങ് പരിപാടിയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം പണി സ്പീഡാക്കട്ടെ കേട്ടോ. ഇതേ നമ്മൾ പണിയൊക്കെ തുടങ്ങി ഇതേ വേഗം വേഗം പരിപാടി ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോ, കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതേ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് കുറച്ച് ഇതേ പകുതി വറ്റാറായി. അപ്പോൾ നമ്മൾ ഇനി നമുക്കിത് മൊത്തം വറ്റിച്ചിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ മീൻകുളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്ര വെള്ളം വറ്റിച്ചു കേട്ടോ. ഇത്ര വെള്ളം വറ്റിച്ചാൽ നമുക്ക് ഇതുവരെ ഒരു മീൻ പോയിട്ട് ഒരു തവളയുടെ കുട്ടിയുടെ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ സത്യാവസ്ഥയിൽ ഇതിലിപ്പോൾ ഒന്നുമില്ല എന്നാണ് തോന്നണത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് ഒന്നും കൂടി വറ്റിച്ച് നോക്കാം. വറ്റിച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാൻ വലുത് ഉണ്ടോ എന്ന് കേട്ടോ. അത് എന്തിട്ടാ അതിൻ്റെ ഇടയിൽ എന്തിട്ട് കിടന്നാവുണ്ടല്ലോ. ഈശോയെ വല്ല പാമ്പാ വലിയത് തേങ്ങ. അപ്പോൾ നമുക്ക് എന്തായാലും വറ്റിച്ച് നോക്കട്ടെ ഗൈസ്. നോക്കി നോക്കാം എന്തിട്ടേലും ഉണ്ടാവും. അതിനുള്ള എന്തിട്ടേക്ക് കാണാണ്ട് ചെറുതായിട്ട് പാമ്പാച്ചിങ്ങി ഇപ്പം എനിക്ക് ഓടും കേട്ടോ. പാമ്പാച്ചി ഞാൻ ഓടും ഗൈസ്. ഇതേ ഇപ്പോൾ നമ്മുടെ മീൻകുളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ. നമ്മൾ വറ്റിക്കൽ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇതേ നമ്മൾ ഏകദേശം കഴിയാറായിട്ടാ. അപ്പം പറഞ്ഞ പോലെ ഇത് എന്തൊക്കെയാ അതിൻ്റെ ഉള്ളിലുണ്ട് മീൻകുളത്തിൽ എന്തോ കാണാണ്ട്. വല്ല ചെറിയ മീനാണോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ കുറേ കാലമായിട്ടുള്ള ഇതുണ്ടാവും. വല്ല ബ്രാലിനെ കൊണ്ടിട്ടൊന്നും നമ്മൾ പറയുന്നുണ്ട്. പാമ്പല്ല എന്തായാലും, അത് നമുക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാമ്പാച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ പാമ്പല്ലപ്പോൾ, അപ്പോൾ നമുക്ക് എന്തായാലും എന്തുട്ടാന്ന് നോക്കാം. ബാക്കി നമുക്ക് എന്തുട്ടാന്ന് നോക്കാം. പാമ്പെല്ലാം നമുക്ക് ഉറപ്പായിട്ടുണ്ട്. കാരണം പാമ്പാച്ചിങ്ങി ഇപ്പം ഈ സാധനം ഇവിടുത്തെ എനിക്ക് പോകണ്ടായി ഞാനേ പാമ്പാച്ചിങ്ങെ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വറ്റിച്ചു തുടങ്ങാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴക്കുള്ള നല്ല കോളുണ്ട്. മഴക്കാരെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് മഴക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വറ്റിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ കിടക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതേ നമ്മളിപ്പോൾ കുളത്തിലെ വെള്ളം ഏകദേശം വറ്റി എല്ലാം സെറ്റ് ആവറായി. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ ഇതുള്ള ആമ്പലില്ലേ, ഈ ആമ്പല് നമ്മൾ ഇതിൻ്റെ അടുത്ത് മാറ്റാൻ പോകാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ആമ്പൽ ചെറുതായിട്ട് നമുക്ക് മാറ്റി നോക്കാം. ഇതിനുള്ള എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ആമ്പലിൻ്റെ ആമ്പൽ ചെറുതായിട്ട് ചെരിച്ചു കൊടുത്തുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ആമ്പലിനെ നമ്മൾ എടുക്കാൻ പോവാണ് നമ്മുടെ ഗൈസ്. നമ്മളെ കുളത്തിലെ ആമ്പലിതേ നമ്മളിതേ എടുത്തു കേട്ടാ. കുളത്തിൻ്റെ ആമ്പൽ നമ്മളെടുത്ത് നമ്മളിത് മാറ്റി വയ്ക്കാൻ പോകാം കേട്ടാ. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം എത്രയും പെട്ടെന്ന് സെറ്റാക്കാട്ടാ. ഗൈസ് എന്തോ കാണാണ്ട് ഗൈസ്, എന്തോ ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നണത് ബ്രാലുണ്ട് ഗൈസ്, ബ്രാലുണ്ട് ഗൈസ്, ഗൈസ് ബ്രാലുണ്ട് ഗൈസ്. നമുക്കിതില് എന്തോ ഉണ്ട്ട്ടാ. വേണ്ട, കാര്യമായിട്ട് മീനുണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മള് വറ്റിക്കൽ തുടങ്ങാൻ പോവുക. അവിടെ ബ്രാലാണെന്ന് തോന്നുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ. പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിയുണ്ട്. ആ മീന് നമുക്കിവിടെ കാണാട്ടാ. ചെറുതിനെ പിടിച്ചു കൊടുത്തിട്ടതാ ഗൈസ്, 5 വർഷമൊക്കെയായി. ഇത്ര വലിപ്പം വെക്കുന്നു വിചാരിച്ചിട്ട് പോലും ഇല്ല. എന്തിനാളാക്കിയതാളാ ഗൈസ്.
അപ്പോൾ നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ രണ്ട് പാട്ടായിട്ട് വീഡിയോ ഇടാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നൊരു പാട്ട് വരും, നാളെ ഒരു പാട്ട് വരും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇന്നിവിടെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ കാണാം. ബൈ.